പൊന്മാംഗല്യം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറവണയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. വെട്ടം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ ഉൾപ്പെട്ട പറവണ പുത്തങ്ങാടിലെ കമ്മുട്ടകത്ത് മുജീബിന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഓടുകൊണ്ട് നിർമ്മിച്ച മേൽക്കൂര അപകടത്തിൽ പൂർണ്ണമായും തകർന്നു. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വെട്ടം വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ 3 മണിക്കാണ് സംഭവം. ഞങ്ങൾ ഈ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് വീട്ടിൽ നിന്ന് പോയി. ഞങ്ങൾ അടുത്ത വീട്ടിലാണ് കിടന്നത്. അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോൾ സൗണ്ട് കേട്ടപ്പോഴാണ് പോകണത്. എന്തെങ്കിലും അപകടം പറ്റില്ല? അപകട കുട്ടികൾക്ക് ഒരു കോറലുണ്ട്, കുറഞ്ഞ കോറലുണ്ട്. ഇന്നലെ രാത്രി ഒരു സൗണ്ട് കേട്ടി. ഞങ്ങൾ അടുത്ത വീട്ടുകാരാണ്. അടുത്ത വീട്ടിൽ നിന്ന് ഓടിയെത്തിയപ്പോൾ ഇത് തകർന്ന നിലയിലാണ് കണ്ട്. കുട്ടികൾക്ക് 2-3 കുട്ടികൾക്ക് നേരിതായിട്ട് പരിക്ക് പറ്റി. ചോര കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഇവരെ മാറ്റി ഇവരെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു. ഈ കാറ്റിലുണ്ടായ സംഭവമാണ് ഉണ്ടായത്. വീട് തകർന്നവരുടെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ഇവർ. മത്സ്യത്തൊഴിലാളിയായ മുജീബ് 2 വർഷം മുമ്പാണ് വീട് നിർമ്മിച്ചത്. ഭാര്യയും 6 മക്കളും അടങ്ങുന്നതാണ് മുജീബിന്റെ കുടുംബം.